ഹായ് ഫ്രണ്ട്സ്, സമീർ ഫോട്ടോ ഫോക്കസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പെങ്ങളമോ ഷാലുവിൻ്റെ കല്യാണ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി നോക്കാം. ഇതാണ് അമീർ, അളിയൻ്റെ ചെറിയ പെങ്ങളെ മോനാണ്. അമീർ നല്ലൊരു ഗായകനും അതുപോലെ തന്നെ നല്ലൊരു ഡാൻസറും കൂടിയാണ്. അപ്പോൾ അമീറിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവർ വയനാട്ടിൽ നിന്ന് വന്നാട്ടോ, അളിയൻ്റെ കുടുംബക്കാരാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾ മൈലാഞ്ചി കെട്ടുന്നുണ്ട്. ഈ കുട്ടി മൈലാഞ്ചി കാണാൻ വേണ്ടിയിട്ട് തലക്ക് കൈകൊടുത്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അപ്പ. മൂപ്പരിപ്പൊരു സിഗരറ്റ് കത്തിച്ചാണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതിൻ്റെ മൂത്തമ്മാൻ്റെ മോൻ വടക്കാനത്തെ കുട്ടിപ്പേട്ടോ. ഇതിൻ്റെ രണ്ട് അളിയന്മാരാട്ടോ. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആൾക്കാർ നല്ലോണം കൂടി. ഭക്ഷണം മുടുത്ത മുടുമെന്ന് ഇങ്ങനെ തോന്നിയപ്പോഴാണ് അളിയൻ്റെ അനിയൻ ബാബാക്ക് ഒരു ഐഡിയ തോന്നിയത്. ഈ ആൾക്കാർ ഒഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് കുടാച്ചി മണ്ണിൽപ്പടി ടീമിനെ സ്റ്റേജിൽ കയറ്റാന്ന്. ഓലെ പാട്ട് കേട്ട് ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കോളുന്ന് അങ്ങനെ നമ്മൾ ഓലെ സ്റ്റേജിൽ കയറ്റി. ഇതാണ് കേട്ടോ കുടാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ മുട്ടുമണികൾ. കണ്ടില്ല നിങ്ങൾ, ഒരു മനുഷ്യനെ കാണാനില്ല. ഇത് പിന്നെ കുട്ടിമോനെ, പേര് നോക്കണ്ട കേട്ടോ, ആള് വലിയ മനസ്സനാ. ഇത് പുതിയ ആളുടെ പൊന്നാല അനിയൻ ജിരിപ്പ. അവളെ മൈലാഞ്ചി ചോത്ത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ പെങ്ങളെ ഇളച്ചിൻ്റെ മകള് മിന്നു കേട്ടോ. ഇത് സുഹൈലിൻ്റെ അനിയൻ ഷയാൻ. ഇത് പിന്നെ നമ്മളെ പെങ്ങളെ മക്കള് ഇച്ച ജാബർ. അവൻ്റെ കജിമാരെ മന്ത്രിച്ചൂരി കെട്ടിക്ക് ചെയ്തു. ഇതാണ് നാളത്തെ അമ്മായിമ, അതായത് എൻ്റെ പെങ്ങള് കുഞ്ഞുമോ. തൊട്ടടുത്ത് അവളെ ഇളച്ചി കുൻമോളും. ഇവർ നാട്ടിലെ പ്രമുഖരാണ് തോന്നുന്നു. ഒരു അലമ്പൂല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ചെറിയ പെങ്ങൾ ബുഷറ, ഓളപ്പം അനിയ റഹീമിൻ്റെ കുട്ടി ഇതല്ല. ഇത് പുതിയാപ്പളുടെ വല്യമ്മായി സഫീറാത്ത. തൊട്ടുപാക്കിൽ രണ്ടാമത്തെ അമ്മായി മാളു.
ബാബാന്റെ ചിരിപ്പ് എന്തിനാണെന്ന് ഒരു പൊടുത്തും കിട്ടുന്നില്ല. ഈ നീലച്ചാള് ഒരു അയൽവാസി താത്ത, മറ്റേത് എൻ്റെ അമ്മ. അമ്മ ഡാൻസും പാട്ടൊക്കെ അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ നേരത്തൊക്കെ കുടിയിൽ ഉപ്പാക്കി ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കേക്കാരൻ. മട്ടം കാണാൻ ഭംഗിയുണ്ടോ? ഇത് വാഗമണ്ണിൽ കോടം കൂടിയതൊന്നല്ല കേട്ടോ, ചെറുക്കന്മാർ പടക്കം പൊട്ടിച്ചാണ്.
ഓർക്കാണ് നിങ്ങൾ പെണ്ണുമാനെ വലിച്ചോടുന്ന ഡാൻസ് കളിപ്പിച്ചപ്പോൾ ഇതിനെ പാട്ട് കഴിഞ്ഞു. ഓളല്ലെങ്കിൽ എവിടെ പരിപാടിയാ തിരിച്ചാൽ ഇതന്നെയാണ് അവസ്ഥ. എന്റെ റബ്ബേ, ഈ ദുനിയാവിന്റെ ഒരു പോക്കേ. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. My past is filled with things I won't forget. I use them all to push me to my best. So treat the worst of times just like a test. If only I could go back in time, I'd tell myself that everything will end up alright. Just push yourself, test yourself, figure out what you like, and find your limits, don't be rigid, always work towards a prime. ചെറിയാളെ എന്തെങ്കിലും കഴിഞ്ഞിട്ടാണ് പെരേക്ക് തടിക്കാനായിട്ടെടുക്കാൻ. ഇതാണ് നമ്മൾ പെണ്ണുങ്ങൾ കേട്ടോ. ഓളിങ്ങനെ ഡാൻസിനും പാട്ടിനും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവരിപ്പോൾ നാളെ വരെ മേക്കപ്പ് ചെയ്യാനും ബ്യൂട്ടീഷ്യൻ വേണോ വേണ്ട എന്നുള്ള ചർച്ചയിലാണ്. ഇത് പിന്നെ നമ്മൾ അന്തരം ഓഫില് പുതിയ ഫോണൊക്കെ വാങ്ങിക്കണം, അപ്പോൾ അതെല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കല്യാണത്തലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ പോയി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സെമി ഫോട്ടോ ഫോക്കസ്. ബൈ.